ചുമതലയേറ്റ് ഒരു വർഷം തികയുമ്പോഴേക്ക് കോച്ച് യുർഗൻ ഗ്ലിൻസ്മാനെ പുറത്താക്കി ദക്ഷിണ കൊറിയ. ഏഷ്യാകപ്പ് സെമിയിൽ ടീം തോറ്റുമടങ്ങിയതിനു പിന്നാലെയാണ് നടപടി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് 2026 ലോകകപ്പ് വരെ ഗ്ലിൻസ്മാനെ നിയമിച്ചിരുന്നത്. എന്നാൽ വൻകര കിരീടത്തിൽ 64 വർഷം കഴിഞ്ഞും ടീമിന്റെ കാത്തിരിപ്പ് നീട്ടി താരതമ്യേന ദുർബലരായ ജോർദാൻ കൊറിയക്കാരെ വീഴ്ത്തിയിരുന്നു. മുൻനിര താരങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നതയും തോൽവിക്ക് കാരണമായെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവന്നതിനു പിന്നാലെ ആരാധകരും രാഷ്ട്രീയക്കാരും കൊറിയൻ മാധ്യമങ്ങളും ഒരുപോലെ ഗ്ലിൻസ്മാനെതിരെ രംഗത്തെത്തി. ഇതാണ് കൊറിയൻ ഫുട്ബോൾ അസോസിയേഷനെ അടിയന്തര നടപടിക്ക് പ്രേരിപ്പിച്ചത്. സൂപ്പർ താരം സോങ് ഹ്യൂമിനിന് അടിപിടിക്കിടെ വിരലിന് പരിക്കേൽക്കുക വരെ ചെയ്തതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ലോക റാങ്കിങ്ങിൽ 87-ാമതുള്ള ജോർദാന് മുന്നിൽ വീണിട്ടും രാജിവെക്കാൻ താനില്ലെന്നായിരുന്നു ഗ്ലിൻസ്മാന്റെ നിലപാട്. ടോട്ടനാം, ബയൺ മ്യൂണിക് ഉൾപ്പെടെ വമ്പന്മാരെ പരിശീലിപ്പിച്ച പാരമ്പര്യമുള്ള മുൻ ജർമ്മൻ താരമാണ് ഗ്ലിൻസ്മാൻ. 1990-ൽ പശ്ചിമ ജർമ്മനി ലോക ചാമ്പ്യന്മാരാകുമ്പോൾ ഗ്ലിൻസ്മാനും ടീമിലുണ്ടായിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.